സുന്ദരിയായ വാഹനങ്ങളിലൊന്നാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഓഡി A3 ക്യാബ്രിയോലെ. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ഓഡിയുടെ ഇന്ത്യയിലെ ഏറ്റവും കോമ്പാക്ട് സെഡാനാണ് A3. A3യുടെ കൺവെർട്ടബിൾ മോഡലാണ് A3 ക്യാബ്രിയോലെ. ഇതൊരു 4-സീറ്റർ വാഹനമാണെങ്കിലും രണ്ട് പേർക്കാണ് സുഖമായി സഞ്ചരിക്കാവുന്നത്. മിക്കവാറും എല്ലാ ആഡംബര വാഹന നിർമ്മാതാക്കൾക്കും ക്യാബ്രിയോലെ മോഡലുകളുണ്ട്. ഒരിക്കലും ക്യാബ്രിയോലകളെ ഒരു പ്രാക്ടിക്കൽ വാഹനമായിട്ട് ആരും കണക്കാക്കാറില്ല. കാരണം മിക്ക മോഡലുകൾക്കും രണ്ട് ഡോറേ ഉണ്ടാകാറുള്ളൂ, അതുപോലെ തന്നെ രണ്ട് പേർക്ക് മാത്രമാണ് സുഖമായി സഞ്ചരിക്കാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു തികഞ്ഞ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്നാണ് ഓഡി A3 ക്യാബ്രിയോലെ വിളിക്കാവുന്നത്. ആരും കൊതിച്ചു പോകുന്ന രൂപവും മോശമല്ലാത്ത എഞ്ചിൻ പവറും ഈ വാഹനത്തിനുണ്ട്. തന്നെയുമല്ല, ഒരു കൺവേർട്ടബിൾ ഓടിക്കുമ്പോഴുള്ള ഹരം സമ്മാനിക്കാനും A3 ക്യാബ്രിയോലേക്ക് കഴിയുന്നുണ്ട്. പുതുതായി വന്ന ഓഡി മോഡലുകളുടെ എല്ലാം ഡിസൈൻ വളരെ ഷാർപ്പും അഗ്രസീവുമാണ്. ഒട്ടും ദുർമേധസ്സില്ലാതെ ചെത്തി ഒതുക്കി നിർത്തിയ എഡ്ജുകളും ബോഡി പാനലുകളുമാണ് പുതിയ ഓടികൾക്കുള്ളത്. A3 ക്യാബ്രിയോലെയും ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ല. തന്നെയുമല്ല, A3 എന്ന സെഡാൻ ക്യാബ്രിയോലയായി മാറിയപ്പോൾ 42 mm വീൽ ബേസും 35 mm നീളവും കുറച്ചിട്ടുണ്ട്. ഭാരം 75 kg കുറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ കോമ്പാക്റ്റായി മാറി A3 ക്യാബ്രിയോലെ. അടുത്ത കാലത്താണ് A3 കാര്യമായ മിനുക്കുമണികൾ ഓടി നടത്തിയത്. എഞ്ചിനിലും മാറ്റമുണ്ടായി, അതുപോലെ തന്നെ കാഴ്ചയുടെ കാര്യത്തിലും കാര്യമായ വ്യത്യാസങ്ങളാണ് പുതിയ A3 സംഭവിച്ചത്. ആ മാറ്റങ്ങളിൽ മിക്കവയും നമുക്ക് ഏറ്റവും പുതിയ A3 ക്യാബ്രിയോലയിലും കാണാം. പ്രധാനമായും സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണാവുന്നത് ഹെഡ്ലൈറ്റിൻ്റെ രൂപത്തിലും അതുപോലെ ടെയിൽ ലാമ്പിൻ്റെ രൂപത്തിലും മറ്റും മാറ്റം വന്നു എന്നുള്ളതാണ്. LED ഹെഡ്ലാമ്പുകളാണ് ക്യാബ്രിയോലയുടെ പുതുമ. അതുപോലെ ബമ്പറിൻ്റെ രൂപവും മാറിയിട്ടുണ്ട്. അതിന്മേലുള്ള എയർ ഡാമുകളുടെ ഡിസൈനും ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്നു. ഓഡിയുടെ തനത് ഗ്രിൽ തന്നെയാണ് മുൻഭാഗം കവരുന്നത്. അതിനു ചുറ്റും ക്രോമിയം ലൈനുകൾ കാണാം. നടുവിൽ വിഖ്യാതമായ 4 വളയങ്ങൾ. നീണ്ട ബോണറ്റിൽ അധികം മുഴച്ചു നിൽക്കാതെ പവർ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. മുൻ വിൻഷീൽഡിന് ചുറ്റും തടിച്ച ക്രോമിയം ലൈനുണ്ട്. ഇത് വിൻഡോകൾക്ക് താഴെയും കൊടുത്തിരിക്കുന്നു. ഈ ക്രോമിയം ലൈനുകളാണ് A3 ക്യാബ്രിയോലെ കണ്ടാൽ വീണ്ടും തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ഫൈസ്പോക്ക് അലോയ് വീലിൻ്റെ ഡിസൈൻ മനോഹരമാണ്. രണ്ട് ഡോറുകളെ ഉള്ളൂ എന്നതിനാൽ സൈഡ് പ്രൊഫൈലിൽ A3 ക്യാബ്രിയോലയുടെ കാഴ്ച രസകരമാണ്. ഭംഗം വരാതെ തുടരുന്ന ബെൽറ്റ് ലൈനുകളും മറ്റും വശക്കാഴ്ചയിൽ A3യെ സുന്ദരമാക്കുന്നു. 18 സെക്കൻഡ് കൊണ്ട് മടങ്ങി ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് സോഫ്റ്റ് ടോപ്പിൻ്റെ മെക്കാനിസം. റൂഫ് ഇല്ലാത്ത അവസ്ഥയിൽ A3 ക്യാബ്രിയോലയെ കാണുമ്പോൾ ആരും കൊതിച്ചു പോകും. പിൻഭാഗത്തെ പ്രധാനം LED ടെയിൽ ലാമ്പ് തന്നെ. തടിച്ച ബമ്പറിന് താഴെ ക്രോമിയം വരെയും ഇരട്ട എക്സോസ് പൈപ്പുകളുമുണ്ട്. A3 സെഡാനിൽ ബൂട്ട് സ്പേസ് 425 L ആണെങ്കിൽ ക്യാബ്രിയോലയിൽ അത് 320 L ചുരുങ്ങി. എങ്കിലും ഒരു കൺവേർട്ടബിൾ കാറിനെ സംബന്ധിച്ച് 320 L ബൂട്ട് സ്പേസ് ഒട്ടും മോശമല്ല.
ജർമ്മൻ വാഹനങ്ങളുടെ നിർമ്മാണ നിലവാരം കൃത്യമായി മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഓഡി A3 ക്യാബ്രിയോലയുടെയും ഉൾഭാഗം സംവിധാനം ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും. അങ്ങേയറ്റം നിലവാരമുള്ള പ്ലാസ്റ്റിക്കും വളരെ മികച്ച അപ്പോൾസ്റ്ററിയും എല്ലാമാണ് വാഹനത്തിൻ്റെ ഉൾഭാഗത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് പുതുതായിട്ട് എത്തിയ 2017 മോഡൽ ഓഡി A3 ഉൾഭാഗം ഏതാണ്ട് അതേപടി തന്നെയാണ് ഈ വാഹനത്തിനുള്ളിൽ കാണാവുന്നത്. ഏതാണ്ട് ഒരു ബി പില്ലർ വരെയാണ് അങ്ങനെ കാണാവുന്നത്. പിന്നെ പിന്നിലേക്ക് രണ്ട് ഡോറുകളും അതുപോലെ തന്നെ ധാരാളം ലെഗ് സ്പേസും പിൻഭാഗത്തെ സീറ്റുകാർക്ക് ലഭിക്കുന്നുണ്ട് A3. എന്നാൽ ക്യാബ്രിയോലയിൽ ആകെ രണ്ട് ഡോറേ ഉള്ളൂ. പിൻഭാഗത്തേക്ക് നമ്മൾ കയറുന്നത് വളരെ എളുപ്പത്തിൽ മുൻ സീറ്റിൻ്റെ ഒരു ഹാൻഡിൽ പിടിച്ച് തിരിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കും. അതുകൊണ്ട് A3 എന്ന് പറയുന്ന സെഡാൻ്റെ ഒന്ന് രണ്ട് ചെറിയ ഗുണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ A3 ക്യാബ്രിയോലേക്കും. ഫ്രെയിമില്ലാത്ത ഡോർ തുറന്ന് ഉള്ളിലിരിക്കുമ്പോൾ സ്വിച്ചുകളുടെ ധാരാളിത്തമൊന്നുമില്ലാത്ത ഇൻറ്റീരിയർ കാണാം. ഡാഷ്ബോർഡ് പ്ലെയിൻ ആണെന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന മൾട്ടിമീഡിയ സ്ക്രീനും AC വെൻറ്റുകളും ഒഴിച്ചു നിർത്തിയാൽ ഡാഷ്ബോർഡിൻ്റെ മേൽഭാഗത്ത് കറുത്ത നിറത്തിൻ്റെ ഭംഗി മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ പ്യുവർ ബ്ലാക്കാണ് ഉൾഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന നിറം. ഏതാണ്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് സ്റ്റീൽ ഫിനിഷുള്ള ഒരു ഭാഗങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ആ ബ്ലാക്കിൻ്റെ ആ ഒരു പ്രീമിയംനെസ് തീർച്ചയായിട്ടും ഈ ഭാഗത്തിന് ഉൾഭാഗത്തിരിക്കുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻഭാഗത്തിരിക്കുന്നവർക്ക് ധാരാളം ലെഗ് സ്പേസ് ലഭിക്കുന്നുണ്ട് ഈ വാഹനത്തിൽ. പക്ഷേ പിൻഭാഗത്തേക്ക് ഇരിക്കുമ്പോൾ കുട്ടികൾക്കാണ് കൂടുതൽ സുഖകരമായി ഇരിക്കാൻ സാധിക്കുന്നത്. ദീർഘദൂര യാത്രകളിൽ മുതിർന്നവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ലെഗ് സ്പേസ് വളരെ കുറവായിരിക്കും. ക്രോമിയം വരകൾ ഭംഗിയേറ്റുന്ന കറുത്ത ഇൻറ്റീരിയറിൻ്റെ നിർമ്മാണ നിലവാരം ഒന്നാന്തരമാണ്. വലിയ സീറ്റുകൾ സുഖപ്രദമായ യാത്ര സമ്മാനിക്കുന്നു. ഡ്രൈവർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പൂർണ്ണമായും ഇലക്ട്രിക്കൽ അല്ല. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ അവിടെയായി കാണാം. കഴിഞ്ഞ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വാഹനത്തിനൊരു മിസ്സിംഗ് ഉള്ളത് ഫുള്ളി പവേർഡ് അല്ല ഡ്രൈവർ സീറ്റ് എന്നുള്ള കാര്യമാണ്. മാനുവലിയാണ് നമുക്ക് ഈ സീറ്റ് പിന്നിലേക്ക് മാറ്റേണ്ടതും മറ്റും. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പുതിയ മോഡൽ വന്നപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും A3 തന്നെയാണ് A3 ക്യാബ്രിയോലെ പിന്തുടരുന്നത്. അത് സേഫ്റ്റിയുടെ കാര്യമായാലും ലക്ഷറിയുടെ കാര്യത്തിലായാലും കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാം A3 നിൽക്കുന്ന രീതിയിലാണ് ഓഡി A3 ക്യാബ്രിയോലെയും നിർമ്മിച്ചിരിക്കുന്നത്. ബാങ് ആൻഡ് ഒലൂപ്സിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് മൾട്ടിമീഡിയ സ്ക്രീനിലൂടെ നിയന്ത്രിക്കാവുന്നത്. സ്മാർട്ട് ഫോൺ ഇൻ്റർഫേസ് കൂടിയാണ് ഈ സ്ക്രീൻ. പാർക്കിംഗ് ക്യാമറയും സെൻസറുകളും കൂടാതെ 5 എയർബാഗുകൾ ABS, EBD, ESC എന്നീ സുരക്ഷാ സന്നാഹങ്ങളും A3 ക്യാബ്രിയോലയിലുണ്ട്. മുൻ സീറ്റ് അനായാസം മടക്കി പിൻ സീറ്റിലേക്ക് കയറാം. പിന്നിൽ രണ്ടു പേർക്കിരിക്കാമെങ്കിലും ദീർഘദൂര യാത്രകൾ ബുദ്ധിമുട്ടാണ്. എന്നാൽ കൊച്ചുകുട്ടികൾക്ക് സുഖമായി ഇരിക്കാനും കഴിയും. റൂഫ് ഉള്ള അവസ്ഥയിലും ഹെഡ്റൂമിന് കുറവൊന്നുമില്ല എന്നതും എടുത്തു പറയണം. ഒരേ ഒരു എഞ്ചിൻ ഓപ്ഷനിലാണ് ഓഡി A3 ക്യാബ്രിയോല ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. അതൊരു 1.4 ലിറ്റർ TFSI പെട്രോളാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന ജനറേഷനിലെ ക്യാബ്രിയോലയിൽ ഉണ്ടായിരുന്നത് 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എഞ്ചിൻ ഒന്ന് ഡൗൺ സൈസ് ചെയ്തെങ്കിലും പവർ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. പുതിയ മോഡലിൽ 150 BSP ആണ് എഞ്ചിൻ പവർ. അത് 5000-6000 RPM ഇടയിലാണ് ലഫിക്കുന്നത്. അതുപോലെ 250 Nm ആണ് മാക്സിമം ടോർക്ക്. അത് ലഭിക്കുന്നത് 1500 മുതൽ 3500 RPM വരെയുള്ള ആ ഒരു RPM ബാൻഡിലാണ്. ഓഡിയുടെ മോഡലുകളിൽ ആദ്യമായി ഈ 1.4 ലിറ്റർ TFSI എഞ്ചിൻ ഉപയോഗിക്കുന്നത് ക്യാബ്രിയോലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റും അതുപോലെ കാര്യക്ഷമതയും പെർഫോമൻസും എല്ലാം ആദ്യമായി ലോകത്ത് എമ്പാടുമുള്ളവർ മനസ്സിലാക്കിയതും ഈ ഒരു 1.4 ലിറ്റർ എഞ്ചിൻ ക്യാബ്രിയോലയിൽ ഘടിപ്പിച്ചപ്പോഴാണ്. അങ്ങേയറ്റം റിഫൈൻഡ് ആണ് ഈ എഞ്ചിൻ. സാധാരണ പ്രീമിയം വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിൻ എത്രത്തോളം റിഫൈൻഡ് ആയിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാലറിയാം. ആ ഒരു ചിന്തയെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിൽ റിഫൈൻഡ് ആണ് ഈ എഞ്ചിൻ എന്നാണ് പറയേണ്ടത്. വാഹനം സ്റ്റാർട്ട് ചെയ്ത് കിടന്നാൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ വളരെ സൈലൻറ്റുമാണ് ഈ എഞ്ചിൻ. 1.8 ലിറ്റർ എഞ്ചിൻ 1.4 ലിറ്റർ എഞ്ചിനാക്കി മാറ്റിയപ്പോഴും പവറിൻ്റെ കാര്യത്തിൽ
ഡ്രോപ്പ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഈ എഞ്ചിനെ ചലിപ്പിക്കുന്ന ഒരു 7-speed എസ്ട്രോണിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഗിയർ ഷിഫ്റ്റുകൾ നമ്മൾ അറിയുന്നതേ ഇല്ല. സാധാരണഗതിയിൽ ഹൈവേയിലും മറ്റും നമ്മൾ വാഹനം എടുത്തു പോകുമ്പോൾ ഓരോ ഗിയർ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യുന്ന നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ക്യാബ്രിയോലയിൽ നമ്മൾ ആ ഗിയർ ഷിഫ്റ്റുകൾ അറിയുന്നില്ല. അത്രയും സ്മൂത്തായിട്ടാണ് വാഹനം സ്വയം ഗിയർ ഷിഫ്റ്റ് ചെയ്തു പോകുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ എഞ്ചിന്. ഇതൊരു 4-cylinder എഞ്ചിനാണെങ്കിലും 2 cylinders സിലിണ്ടർ ഓൺ ഡിമാൻഡ് എന്ന് കമ്പനി വിളിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് വളരെ താഴ്ന്ന ഔട്ട്പുട്ട് റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ 2 cylinders സ്വയം ഷട്ടാകുന്ന സംവിധാനമാണിത്. അത് എനിക്ക് തോന്നുന്നത് ഹൈ എൻഡ് സ്പോർട്സ് കാറുകളിലാണ് നേരത്തെ കേട്ടിട്ടുള്ളത്. ഏതായാലും ആ ഒരു സംവിധാനം ഈ വാഹനത്തിൽ ഓടിക്കൊണ്ടുവന്നിട്ടുണ്ട്. 2 drive modes A3 ക്യാബ്രിയോലയ്ക്കുള്ളത്. അത് ഗിയർ ലിവറിൻ്റെ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന സ്പോട്ട് എന്ന മോഡും പിന്നെ സാധാരണ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവ് എന്ന മോഡുമാണ്. എസ് അഥവാ സ്പോട്ട് എന്ന മോഡിൽ നമുക്ക് ഊഹിക്കാവുന്ന പോലെ തന്നെ പവറിൻ്റെ ഒരു തിരതള്ളൽ തന്നെയാണ് ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് നമ്മൾ വലിച്ചുകൊണ്ട് പായുന്ന ഫീലാണ് വാഹനം നൽകുന്നത്. പക്ഷേ അത് അത്തരത്തിലുള്ള മോഡുകൾ എപ്പോഴും മൈലേജ് വളരെ കുറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ടെസ്റ്റ് കണ്ടീഷൻസിൽ ഹൈവേകളിലും മറ്റും 21 km/L മൈലേജ് ലഭിച്ചിട്ടുള്ള എഞ്ചിനാണിത്. പല ഘട്ടങ്ങളിലും സിറ്റിയിൽ അത്രയും പ്രതീക്ഷിക്കേണ്ട, എങ്കിൽ പോലും ഹൈവേയിൽ 22 km മൈലേജ് ലഭിക്കുന്ന പെട്രോൾ കാർ എന്ന് പറയുമ്പോൾ അത് സ്പോട്ട് മോഡിലേക്ക് മാറുമ്പോൾ പകുതിയായി താഴാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഒരു ഹരത്തോടുകൂടി വാഹനം ഓടിക്കേണ്ടി വരുന്ന സമയത്ത് മാത്രമാണ് സ്പോട്ട് മോഡ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്തപ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ അല്ലെങ്കിലും ഡ്രൈവ് മോഡ് തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഹരം നൽകുന്നുണ്ട്. ഇതുപോലെയുള്ള താഴ്ന്ന പ്രൊഫൈലുള്ള വാഹനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അടിതട്ടുമെന്നുള്ളതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായിരിക്കും. എന്നാൽ A3 ക്യാബ്രിയോലയുടെ കാര്യത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ടയർ സൈസാണെങ്കിലും 16-inch സാമാന്യം ഭേദപ്പെട്ട ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറിയ ഹമ്പുകളിലും ബമ്പുകളിലും ഒന്നും അടിതട്ടുന്ന പ്രശ്നം ഉദിക്കുന്നതേ ഇല്ല A3 ക്യാബ്രിയോലയുടെ കാര്യത്തിൽ. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയർ സസ്പെൻഷൻ ഒന്നല്ല ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സസ്പെൻഷൻ്റെ കംഫർട്ട് തീർച്ചയായിട്ടും A3 ക്യാബ്രിയോല നൽകുന്നുണ്ട്. വേണ്ട സമയത്ത് സ്റ്റിഫാവുകയും അല്ലാത്തപ്പോൾ വളരെ മികച്ച ഒരു ഒരു സ്പോഞ്ചി എഫക്റ്റ് നൽകുകയും ചെയ്യുന്ന എഞ്ചിനാണിത്. അതുപോലെ തന്നെയാണ് സ്റ്റിയറിങ്ങിൻ്റെ കൃത്യത. സ്റ്റിയറിങ് വാഹനത്തിൻ്റെ വേഗത കൂടിക്കഴിയുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിയറിങ്ങിൻ്റെയും ക്യാരക്ടേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും പഴയ A3 ക്യാബ്രിയോലയേക്കാൾ കുറെ കൂടി ഒരു സ്പോർട്ടി ആയിട്ടുണ്ട് ഈ വാഹനം. അത് എഞ്ചിൻ്റെ കാര്യത്തിലായാലും അതുപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും മൊത്തത്തിലുള്ള വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ആയാലും എല്ലാം തന്നെ വളരെ മികച്ച രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ. മേൽഭാഗം തുറന്നിട്ട് ആകാശം കണ്ടുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ഹരം സമ്മാനിക്കണമെങ്കിൽ തീർച്ചയായും ക്യാബ്രിയോലകൾ തന്നെ വേണം. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ക്യാബ്രിയോലകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ വാഹനമെന്നാണ് A3 ക്യാബ്രിയോലയെ വിളിക്കാവുന്നത്. കാരണം മറ്റ് വാഹനങ്ങൾക്കെല്ലാം ഏകദേശം 75-80 lakh rupees വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില ആരംഭിക്കുന്നത് 49.8 lakh rupees. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും വില കുറഞ്ഞ ക്യാബ്രിയോലയാണ് A3 എന്ന് വിളിക്കാം. പഴയ ക്യാബ്രിയോലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന രൂപത്തിൻ്റെ കാര്യത്തിൽ കുറേ കൂടി അഗ്രസീവായി ഭംഗിയുള്ളതായി പുതിയ A3 എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യത്തിലും കുറേ കൂടി പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു തികഞ്ഞ സ്പോർട്സ് കാർ എന്ന് വിളിക്കാനാവില്ലെങ്കിലും ഒരു സ്പോർട്സ് കാറിൻ്റെ ഹരത്തിൻ്റെ ഏതാണ്ട് ഒരു 3/4 സമ്മാനിക്കാൻ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് കഴിയും. അതുതന്നെയാണ് A3 ക്യാബ്രിയോലയും നമുക്ക് നൽകുന്നത്. തീർച്ചയായും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ഒരു വാഹനം തന്നെയാണ് ഓഡിയുടെ A3 ക്യാബ്രിയോലയ.